ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. അപ്പോൾ നമ്മൾ പാരലൽ ലൈൻസ് എന്നുള്ള ഏഴാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഒരു 5 ആക്ടിവിറ്റീസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5 ആക്ടിവിറ്റീസും നമ്മൾ ഈ പഠിച്ച പാഠത്തിൻ്റെ പഠിച്ച കൺസെപ്റ്റുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ 5 ക്വസ്റ്റ്യൻസും ടീച്ചറോട് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. പേജ് നമ്പർ 21-22 അതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ചിലതൊക്കെ വരയ്ക്കാനുണ്ട്, ചിലതൊക്കെ ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. സിമ്പിളാണ്, നിങ്ങൾ പഠിച്ച ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മാത്രം നമ്മുടെ മനസ്സിൽ ഇരുന്നാൽ മതി. പാരലൽ ലൈൻസിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സമം 180 ആണെന്ന് കണ്ടു. പിന്നെ എന്താണ്, പാരലോഗ്രാം പഠിച്ചു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇതാണ് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ഫിഗർ, ഒരു ട്രയാങ്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിൾ നിങ്ങളുടെ ബുക്കിലേക്ക് നിങ്ങൾ ഇതേ അളവിൽ വരയ്ക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് സിമ്പിളാണ്, കാരണം എന്ത് ചെയ്താൽ മതി, ആദ്യം നമ്മൾ ഈ 5 സെൻറ്റിമീറ്റർ സ്കെയിലെടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് എന്താണ്, സ്കെയിൽ വെച്ചിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കണം. മറന്നു പോകരുത്, നമ്മളിതുപോലെ ലൈൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മളെ മെഷർമെൻറ്റും കൂടെ ആ കൂട്ടത്തിൽ എഴുതണം. അപ്പോൾ സ്കെയിലെടുത്ത് 5 സെൻറ്റിമീറ്റർ വരയ്ക്കണം. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇത് 40 ഡിഗ്രിയും ഇത് 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഈ ആംഗിൾ നമുക്ക് തന്നിട്ടില്ലല്ലോ. ഈ ആംഗിളൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ എളുപ്പമല്ലേ, കാരണം ഈ ആംഗിളൂടെ കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് ഈ ലൈൻ്റെ ഈ സൈഡിൽ നിന്ന് 40 ഡിഗ്രിയും ഇവിടുത്തെ ആംഗിളൂടെ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ആ പ്രൊട്രാക്ടർ വെച്ച് ആംഗിൾ എടുത്തു കഴിഞ്ഞ് നമ്മൾ ലൈൻ വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 60 ഡിഗ്രി എടുക്കാതെ തന്നെ നമുക്ക് എന്ത് കിട്ടും, ട്രയാംഗിൾ നല്ല കറക്റ്റ് മെഷർമെൻറ്റിൽ കിട്ടും. അപ്പോൾ അതിനു വേണ്ടി ഈ മൂന്നാമത്തെ ആംഗിളൂടെ ഒന്ന് കണ്ടുപിടിച്ചാലോ. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞേ. ആ ഇത് ഫുള്ള് 180 ഡിഗ്രിയാണ്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്നാ ചെയ്യണം, ആ 180യിൽ നിന്ന് 60 + 40 കൂട്ടിയിട്ട് കുറയ്ക്കണം അല്ലേ. അപ്പോൾ 180 - 60 + 40 എന്ന് പറഞ്ഞാൽ 100. ഇപ്പോൾ എത്ര കിട്ടും, 80 ഡിഗ്രി എന്ന് കിട്ടും. ഇത് 80 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെക്കുന്നു. പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ 0, 10, 20, 30, 40 ഏകദേശം 40 എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു 40 ഡിഗ്രിയുടെ ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കുന്നു. ഓക്കെ, നീട്ടി വരയ്ക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ 40 ഡിഗ്രി എന്ന് അപ്പോൾ തന്നെ എഴുതി വെച്ചേക്കണം. ഇനി ഈ സൈഡിൽ എത്ര എടുക്കേണ്ടത്, 80 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് എടുക്കേണ്ടത് ഇവിടെ നിന്നാണെങ്കിൽ ഇവിടുന്ന് വേണം മെഷർ ചെയ്യാൻ. 0, 10, 20, 30, 40, 50, 60, 70, 80 അല്ലേ, കുറച്ചുകൂടെ കയറി വരുമായിരിക്കും 80. അപ്പം 90 ഏകദേശം കറക്റ്റ് സ്ട്രെയിറ്റ് വരികയല്ലേ, അപ്പോൾ 80 വരെ ഇവിടെ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പ്രൊട്രാക്ടർ എടുത്ത്, നിങ്ങൾ 6ാം ക്ലാസ്സിൽ വരയ്ക്കാൻ പഠിച്ചതാണ്, അതുകൊണ്ടാണ് സെപ്പറേറ്റ് കാണിക്കാത്തത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ആ 80 ഡിഗ്രി വരുന്നത് ഇങ്ങനെ നമ്മൾ നീട്ടി വരയ്ക്കും. ഓക്കെ, അപ്പോൾ 80 ഡിഗ്രി വരുന്ന, അപ്പോൾ ഈ 40 ഡിഗ്രി വരുന്ന ഇവിടെ മുട്ടിയില്ലല്ലോ. അപ്പോൾ നമ്മളോട് ഇവിടെ 40 ഡിഗ്രി ആംഗിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ആംഗിൾ നമ്മൾ ഇത്രയും വരച്ചിട്ടുള്ളെങ്കിൽ നമ്മൾ ഇതിനെ അങ്ങ് നീട്ടി വരച്ചേക്കുക. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ഇത് 80 ഡിഗ്രിയും ഇത് 40 ഡിഗ്രിയാണ് നമ്മൾ എടുത്തതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മുകളിലത്തെ ഈ ആംഗിൾ എത്ര കിട്ടും, 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ ഇത് നിങ്ങൾ വരച്ച് നോക്കണം, നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കിട്ടിക്കോളും, ഒരു കൺഫ്യൂഷനും ഇല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ആംഗിളൂടെ കണ്ടുപിടിച്ചതിന് ശേഷമേ ഉള്ളൂ വരയ്ക്കാൻ തുടങ്ങാവുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കിത് ബുദ്ധിമുട്ടാവും. കാരണം നമുക്ക് ഈ 5 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ആംഗിൾ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതാണ് ട്രയാംഗിൾ വരയ്ക്കാനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ടീച്ചർ ആദ്യം ഇവിടെ 80 ഡിഗ്രി കണ്ടുപിടിച്ചത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഫിഗർ ഇതാണ്, ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ചിത്രത്തിൽ ചതുരത്തിനകത്ത് ഒരു ത്രികോണം വെച്ചിരിക്കുന്നു. അതായത് ചതുരം എന്ന് പറഞ്ഞാൽ ഈ ഒരു റെക്ടാംഗിളിനകത്ത് ഒരു ട്രയാംഗിളാണ് വെച്ചിരിക്കുന്നത്. ഈ ട്രയാംഗിളിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കണം. ഈ ട്രയാംഗിളിനകത്തുള്ള ആംഗിൾസ് കണ്ടുപിടിക്കണം. അതായത് ട്രയാംഗിളിനകത്തുള്ള ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും, ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ചതുരമാണെന്ന് പറയുന്നുണ്ട്, റെക്ടാംഗിളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം, ഓക്കെ ടീച്ചർ ഇവിടെ വേറൊരു ഫിഗർ ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഒരു ചതുരം വരച്ചിട്ടുണ്ടേ. അപ്പോൾ ഈ ചതുരത്തിനകത്ത്, ഈ ഒരു റെക്ടാംഗിളിനകത്ത് നോക്കിയേ, ഇവിടെ റെക്ടാംഗിളിൻ്റെ പ്രത്യേകത എന്നാ, എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും
ഇതെല്ലാം 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഈ ഫിഗറിലേക്ക് വന്നേ, ഇവിടെ ഫുൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രിയിൽ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ മിച്ചം ഉള്ളത് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? 90-ൽ നിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 50 കിട്ടുമല്ലോ, കിട്ടുമല്ലോ. യെസ്. ഇനി ഇവിടെ ഇതിൻ്റെ ടോപ്പിലും 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. 90 ഡിഗ്രിയിൽ 25 ഡിഗ്രി പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 65 ഡിഗ്രി വരും ആണല്ലോ. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 65 ഡിഗ്രി എന്ന് വരും. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് ഈ രണ്ട് ആംഗിൾസും കിട്ടി. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. ട്രയാംഗിളിനകത്ത് രണ്ട് ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്നാ ചെയ്താൽ മതി? 180-ൽ നിന്ന് ഈ കിട്ടിയ 65 50 കൂടെ കൂട്ടിയിട്ട് കുറയ്ക്കണം. അതായത് 180 മൈനസ് 65 പ്ലസ് 50 എത്ര വരും? 115 എന്ന് വരും. അപ്പോൾ എത്ര വരും? 65 ഡിഗ്രി എന്ന് തന്നെ കിട്ടും. അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര കിട്ടും? 65 ഡിഗ്രി എന്ന് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ചെയ്തതെന്ന്? അപ്പം ഇതൊരു റെക്റ്റാംഗിൾ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. റെക്റ്റാംഗിളിനകത്ത് ഒരു ട്രയാംഗിൾ വരച്ചിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെക്റ്റാംഗിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓൾ ആംഗിൾസ് 90 ഡിഗ്രിയാണ്. നമ്മൾ 6-ാം ക്ലാസ്സിൽ പഠിച്ചതാണ് എല്ലാ ആംഗിൾസും 90 ഡിഗ്രി വരുന്നതിനാണ് റെക്റ്റാംഗിൾ എന്ന് പേര് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഇതിനകത്തുനിന്ന് നമുക്കൊരു ഇങ്ങനെ നമുക്കൊരു ട്രയാംഗിൾ വരച്ചെങ്കിൽ ആ ട്രയാംഗിളിൻ്റെ ഇവിടുത്തെ ആംഗിൾ 25 ഇവിടുത്തെ ആംഗിൾ 40 തന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ആംഗിൾ ഇവിടുത്തെ കണ്ടുപിടിക്കാൻ 90-ൽ നിന്ന് കുറച്ചാൽ പോരെ? അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ 65 50 കിട്ടിയത്. അപ്പോൾ അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രയാംഗിളിനകത്ത് ആംഗിൾസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 180-ൽ നിന്ന് 65 50 കൂടെ കൂട്ടിയിട്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം 65 കിട്ടി. അപ്പോൾ ഈ ട്രയാംഗിളിനകത്തെ ആംഗിൾസ് എത്രയാണ്? 65 50 ആണ്. നിങ്ങളിത് തറവാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? യെസ്. ഇനി അടുത്തത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ടോപ്പുണ്ടല്ലോ, ഈ ടോപ്പിലെയും ഈ ലൈൻസും പാരലലാണ്. ടീച്ചർ വരച്ചപ്പോൾ ഇവിടെ ഒരു ചെറിയ ചെരിവ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ബ്ലൂ ലൈൻസ് രണ്ടെണ്ണം, താഴെ കൊടുത്തിരിക്കുന്ന ഈ ബ്ലൂ ലൈനും മേലിൽ കൊടുത്തിരിക്കുന്ന ഈ ബ്ലൂ ലൈനും പാരലലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടെ രണ്ട് ആംഗിൾസും നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ഈ താഴത്തെ ട്രയാംഗിളിലെയും താഴത്തെ ട്രയാംഗിളിലെ മൂന്നാമത്തെ ആംഗിൾ എന്ന് വെച്ചാൽ ഈ ആംഗിളും അതുപോലെ തന്നെ മുകളിലത്തെ ട്രയാംഗിളിലെ എല്ലാ ആംഗിൾസും. എല്ലാ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ വരും, ഈ ആംഗിൾ വരും, ഈ ആംഗിൾ വരും. അപ്പോൾ എത്രയൊക്കെ ആംഗിൾ കണ്ടുപിടിക്കണം? ടോട്ടൽ നമ്മൾ 4 ആംഗിൾസ് കണ്ടുപിടിക്കണം. ഇത്രയും ആംഗിൾസ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ മുകളിലത്തെ രണ്ട് ലൈൻസ് അതായത് ഈ ലൈനും പാരലലാണെന്ന് വിചാരിക്കുക. പാരലാണെന്ന് വിചാരിക്കുകയല്ല, ക്വസ്റ്റിനകത്തത് പാരലാണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ വരച്ചിരിക്കുന്ന ഈ ലൈൻ എന്താണ്? ഇതിനെ ക്രോസ് ചെയ്യുന്ന അല്ലേ, കട്ട് ചെയ്യുന്ന ലൈനാണ്. അപ്പം അങ്ങനെ വരുമ്പം ഈ 35 സെയിം ആയിരിക്കുകയല്ലേ? ഇത് 35 ആണെങ്കിൽ ഇതും 35 ആയിരിക്കുകയല്ലേ വരുന്നത്? പാരലൽ ലൈൻസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇത് രണ്ട് പാരലൽ ലൈൻസ്. നോക്കിയാൽ ഈ ഫിഗർ വരച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് രണ്ടെണ്ണം പാരലൽ ലൈൻസ്. ദെൻ ഇതിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയൊരു ലൈൻ വരച്ചിരിക്കുന്നു. ഇത് ഇവിടെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയൊരു ലൈൻ വരച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് പറയുവാണ് ഇത് 35 ഡിഗ്രി എന്നും ഇത് 45 ഡിഗ്രി ആണെന്ന് തന്നിട്ട് നമുക്ക് ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും കണ്ടുപിടിക്കണം. ഇപ്പം നോക്കിയേ, ഈ ഫസ്റ്റ് ഈ ലൈനും ഈ ടോപ്പിലത്തെ ലൈനും ബോട്ടം ഈ താഴത്തെ ലൈനും പാരലലായതുകൊണ്ട് ഇതിനെ കട്ട് ചെയ്യുന്ന ലൈനാണിത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന രണ്ട് സ്മോൾ ആംഗിൾസാണ് ഇത് രണ്ടും. അത് രണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കും, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അത് 35 ഡിഗ്രി ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈനാണിത്. സോറി, മറ്റൊരു ലൈനാണ് ഇത്. അപ്പോൾ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതും 45 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ബാക്കി ഇവിടെ ഇത് മാത്രം കണ്ടുപിടിക്കും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാലോ ഓപ്പോസിറ്റ് ആംഗിളാണ്, സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ഓക്കെ, നമ്മുടെ ഒറിജിനൽ ഫിഗറിലേക്ക് വരാം. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? ഇതൊരു ട്രയാംഗിളാണ്. ട്രയാംഗിളിൻ്റെ ആംഗിൾ സമെന്ന് പറഞ്ഞാൽ 180 ആണ്.
ഈ 180 നിന്ന് 35 45 കൂടെ കൂട്ടിയിട്ട് എന്നാ ചെയ്യണം, 180 നിന്ന് കുറയ്ക്കണം. 35 കൂടെ കൂട്ടിയിട്ട് 180 നിന്ന് കുറയ്ക്കണം. അതായത് 180 മൈനസ് എന്ത് ചെയ്യും, 80 എന്ന് വരും. ഈസിക്കൽ ടു 100 ഡിഗ്രി എന്ന് വരും, ആണല്ലോ. 35 + 45 എന്ന് പറയുമ്പം 80 വരും. ഓക്കെ, 180 നിന്ന് 80 പോയി കഴിയുമ്പോൾ 100 ഡിഗ്രി വരും. അതായത് ഇത് എത്ര ഡിഗ്രി വന്നു, 100 ഡിഗ്രി വന്നു. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണല്ലോ ഇത്. ഇത് 100 ഡിഗ്രി ആയിരിക്കുമല്ലോ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടായിരുന്നു ഈ ലൈനും ഈ ലൈനും പാരലലാണ്, അതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഇത്. അങ്ങനെ വരുമ്പോൾ ഇത് 45 ആണെങ്കിൽ ഇതും 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ ആംഗിൾസ്, നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഈ താഴത്തെ ട്രയാങ്കിളിലെ ഈ ഒരു ആംഗിളും മുകളിലത്തെ ട്രയാങ്കിളിലെ 1, 2, 3 ഈ മൂന്ന് ആംഗിൾസും കണ്ടുപിടിക്കാനായിരുന്നു ചോദിച്ചത്. അപ്പോൾ മൂന്നെണ്ണത്തിന് ആൻസർ കിട്ടി. ഓക്കെ, ക്ലിയർ ആയോ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് വീഡിയോ ഒന്ന് പുറകോട്ടെടുത്ത് ഒന്നുകൂടെ കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലായിക്കോളും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, അതായത് ഇവിടെ രണ്ട് ട്രയാങ്കിൾസാണ് ഉള്ളത് അല്ലേ, രണ്ട് ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഇപ്പോൾ ഈ ട്രയാങ്കിളുടെ ലെഫ്റ്റ് സൈഡ്, ഇപ്പോൾ നമുക്ക് ഇത് അല്ലേ ലെഫ്റ്റ് സൈഡ്, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇത്, ഈ രണ്ട് ലൈൻസും പാരലലാണ്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡ് ഇത്, ഇതിൻ്റെ റൈറ്റ് സൈഡ് ഇത്, ആ രണ്ട് ലൈൻസും പാരലലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വലിയ ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ വലിയ ട്രയാങ്കിളിൻ്റെ ബാക്കി രണ്ട് ആംഗിൾസും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ചെറിയ ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യെസ്, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ നമുക്ക് നല്ല തറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട്. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും നമുക്ക്. അങ്ങനെയാണ് നമ്മൾക്ക് മാത്സിനോടൊരു അഡിക്ഷൻ ഉണ്ടാകുന്നതും മാത്സിനുള്ള സബ്ജക്റ്റ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ 60 ഡിഗ്രി ഉണ്ട്, ഇവിടെ 70 ഡിഗ്രി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു ആംഗിളാണ് ഈ ആംഗിൾ. ഇതെങ്ങനെ കണ്ടുപിടിക്കാം ഒന്ന് ഓർത്ത് നോക്കിയേ. ഇതൊരു ലൈനാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ലൈനാണ്. അപ്പോൾ ഈ ലൈനിൽ, ഈ ലൈനിൽ നിന്നാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈനും ഇങ്ങനെയും പോയിരിക്കുന്നത്. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്, ഇത് 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് ഫുൾ എത്രയാണ്, 180 ആണ്. അപ്പോൾ 180 നിന്ന് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുമല്ലോ. കാരണം ഇത് ഫുൾ 180 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 180 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. അതായത് 180 മൈനസ് 130 ഇസിക്കൽ ടു 50 ഡിഗ്രി എന്ന് കിട്ടും, ആണല്ലോ. അപ്പോൾ ഇത് എത്ര ഡിഗ്രി എന്ന് വന്നു, 50 ഡിഗ്രി എന്ന് വന്നു. യെസ്, അപ്പോൾ നമുക്കിത് 50 ഡിഗ്രി എന്ന് കിട്ടി. 50 ഡിഗ്രി എന്ന് കിട്ടിയത് മനസ്സിലായോ എല്ലാവർക്കും? ഒരു ലൈനാണ്, ലൈനിലെ ഫുൾ ഒരു സൈഡിൽ ആംഗിൾ ലീനിയർ പെയർ എന്നൊക്കെ നമ്മൾ പറയും. ഇത് ഫുൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് സിക്സ്റ്റിയും 70 തന്നിട്ടുള്ളത് കൊണ്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട് 180 നിന്ന് 60 + 70 ആഡ് ചെയ്തിട്ട് അത് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ 50 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കുക, ഇനി ഏതൊക്കെയാണ് പാരലൽ എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ടീച്ചർ, ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം. ഈ ലൈനും പാരലലാണ്. യെസ്, ഈ ലൈനും പാരലലാണ്. അപ്പോൾ നോക്കിക്കേ, പാരലൽ ലൈൻസിന് ഒരേ ചെരുവായിരിക്കും ഉള്ളത്. അപ്പോൾ ഇത് 50 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? ഇതും 50 ഡിഗ്രി ആയിരിക്കും അല്ലേ. കാരണം എന്താ, ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസിന് ഒരിക്കലും രണ്ട് ചെരുവ് വരത്തില്ല, രണ്ടിനും ഒരേ സ്ലാൻ്റ് ആയിരിക്കും, ഒരേ ആംഗിൾ ആയിരിക്കും. ഇപ്പോൾ 50 ഡിഗ്രി വന്നു. അപ്പോൾ നമുക്ക് നോക്കി, ഈ ട്രയാങ്കിളിനകത്ത് നമുക്ക് രണ്ടെണ്ണം കിട്ടി, 50 ഉം 60 ഉം കിട്ടി. അപ്പോൾ ഇത് കിട്ടാൻ എന്നാ ചെയ്യണം? ഈ മൂന്നാമത്തെ ആംഗിൾ കിട്ടാനായിട്ട് 180 നിന്ന് 50 + 60 ആഡ് ചെയ്തിട്ട് കുറയ്ക്കണം അല്ലേ. അപ്പോൾ 180 നിന്ന് 50 + 60 ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് 70 ഡിഗ്രി എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും കിട്ടി. ഇനി നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ നോക്കിക്കേ. ഇനി നമ്മൾ അടുത്ത പാരലൽ ലൈൻസ് നോക്കുക. അപ്പോൾ അടുത്ത പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതും ഒന്ന് ഇതുമാണ്. ഓക്കെ,
അത് പാരലൽ ലൈൻസ് ആവുമ്പം ഇത് 60 ഡിഗ്രി ആണല്ലോ, ഇത് 60 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കണം? 60 ഡിഗ്രി വരണ്ടേ. കാരണം എന്താ? ആ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരേ ചെരിവേ വരത്തുള്ളൂ. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 50 ഉം 60 ഉം വന്നു. അപ്പോൾ ഇതും എത്രയായിരിക്കും? എത്രയായിരിക്കും? ഇതും 70 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇത് 70 ഡിഗ്രി ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 50 ഉം 60 ഉം ആണ്. അപ്പോൾ 180 നിന്ന് 50 + 60 നമ്മൾ ആഡ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ചെയ്ത പോലെ നമുക്ക് 70 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നാലാമത്തെ പ്രോബ്ലത്തിന് ആൻസറായി. നാലാമത്തെ പ്രോബ്ലം ഇതുപോലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനായിരുന്നു. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചു. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് നമ്മൾ വായിച്ച് നോക്കണം. ക്വസ്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്ന് നമ്മൾ നോക്കണം. അത് വെച്ചിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളിങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതി നമുക്കിതിൻ്റെ ആൻസർ കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊരു പാരലലോഗ്രാം ആണ്. ഒരു പാരലലോഗ്രാത്തിൻ്റെ അകത്ത് ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുവാണ്. അങ്ങനെയാണ് ഈ ട്രയാങ്കിളിനകത്തെ ആംഗിൾസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇത് 1, 2, 3 ഈ 3 ആംഗിൾസ് വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുമ്പം നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. പക്ഷേ അവിടെ എന്തായിരുന്നു? അത് ട്രയാങ്കിളായിരുന്നു. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് 90-ൽ നിന്ന് 25 കുറച്ച് ഇവിടെ 65, 90-ൽ നിന്ന് 40 കുറച്ച് ഇവിടെ 50, അങ്ങനെ നമ്മൾ ചെയ്തു. പക്ഷേ ഇവിടെ നമുക്കിതൊരു പാരലലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ ഇത് പാരലലോഗ്രാം ആകുമ്പം, പക്ഷേ ഇവിടെ ഒരു 110 തന്നിട്ടുണ്ടല്ലോ. 110 തരിക എന്ന് പറഞ്ഞാൽ നമുക്ക് പാരലലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റഫായിട്ടൊരു പാരലലോഗ്രാം നമ്മൾ വരച്ചു. എന്നിട്ട് നമ്മൾ പാരലലോഗ്രത്തിൻ്റെ ജസ്റ്റ് പ്രോപ്പർട്ടീസൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇത് നമുക്ക് 110 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇത് 110 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഈ ആംഗിൾ തന്നിട്ടില്ല, ഫുള്ളായിട്ട് ഈ ആംഗിളും തന്നിട്ടില്ല ആണല്ലോ. ഈ 60 തന്നിരിക്കുന്നത് ഇവിടം വരെ മാത്രമുള്ളതാണ്. 60 ഡിഗ്രി ഇവിടം വരെ മാത്രമുള്ളതാണ് 30 ഡിഗ്രി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പാരലലോഗ്രാം, ടീച്ചർ വേറൊരു പാരലലോഗ്രാം ഈ 110 തന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് 110 ആണെന്നുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? പാരലലോഗ്രത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ പഠിച്ചവർക്ക് മനസ്സിലാവും ഇതും 110 ആയിരിക്കും. പാരലലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് സെയിമും ആണ്, ഈക്വലും ആണ്. ദെൻ ഇതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട്, അതായത് തൊട്ടടുത്ത് വരുന്ന സൈഡിൻ്റെ പ്രത്യേകത എന്താ? ആ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ, അതായത് ബിഗ്ഗസ്റ്റ് ആംഗിളും സ്മോളസ്റ്റ് ആംഗിളും കൂടെ കൂട്ടുമ്പം 180 കിട്ടണം. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം 180 കിട്ടണമെങ്കിൽ ഇത് എത്രയാണെന്നറിയാൻ എന്നാ ചെയ്യണം? ആ 180-ൽ നിന്ന് ഈ ഇവിടെയുള്ള 110 കുറയ്ക്കണം. അപ്പം നമുക്കിവിടെ 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഒരൊറ്റ മെഷർമെൻറ്റിൽ നിന്ന്, അതായത് ഈ ഫിഗറിനകത്ത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരൊറ്റ മെഷർമെൻറ്റിൽ നിന്ന് നമുക്ക് ഈ ഇത് 110 ആണെങ്കിൽ ഇത് 110 ആയിരിക്കും, ഇത് 70 ആയിരിക്കും, ഇത് 70 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ട്രയാങ്കിളുടെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഫുള്ള് എത്രയാണെന്ന് നമുക്ക് കിട്ടി? ഇത് ഫുള്ള് 110 ഡിഗ്രിയാണ് കിട്ടി ആണല്ലോ. അപ്പോൾ ഇത് 110 ആണെങ്കിൽ 110-ൽ നിന്ന് ഈ 60 പോകുന്നതായിരിക്കുമല്ലേ ഇവിടുത്തെ അളവ് എന്ന് പറയണത്. അപ്പോൾ 110-ൽ നിന്ന് 60 പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 50 ഡിഗ്രി എന്ന് വരും ആണല്ലോ. അപ്പോൾ ഇവിടെ 50 ഡിഗ്രി കിട്ടി. യെസ്. ഇനി അടുത്തത് ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ഫുള്ള് 70 ഡിഗ്രിയാണ്. 70-ൽ നിന്ന് ഈ 30 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 40 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി എന്നെടുത്തല്ലോ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത് 40 ഡിഗ്രിയും കിട്ടി, ഇത് 50 ഡിഗ്രിയും കിട്ടി. ഇനി അടുത്തത് നമുക്ക് മിച്ചമുള്ളത് ഈ ഒരൊറ്റ ആംഗിൾ മാത്രമാണ്. അപ്പോൾ ഇതൊരു ട്രയാങ്കിളാണ് അല്ലേ. അപ്പോൾ ഇതൊരു, ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് 50 ഡിഗ്രി, ഇത് 40 കിട്ടി. ഈ ആംഗിൾ കിട്ടാനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? 180-ൽ നിന്ന് ഉള്ള ആംഗിൾസ് ഏതൊക്കെയാണ്? 40-ഉം 50-ഉം 40 + 50 ആഡ് ചെയ്തിട്ട് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ 180 - 90 എന്ന് കിട്ടും. ഈസിക്വൽ ടു എത്ര കിട്ടും? 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് 90 ഡിഗ്രിയാണ്. അതായത് നമുക്കിവിടെ കറക്റ്റ് നമുക്ക് ഇത് അളക്കുമ്പോൾ ഇത് 90 ഡിഗ്രിയാണ്.
കിട്ടുന്നത്. അവിടെ നമുക്ക് 90 ഡിഗ്രി എന്ന് വേണേൽ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ ആ ലൈൻ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഈ പാരലലോഗ്രാമിനകത്തുള്ള ഈ ട്രയാങ്കിളിലെ 3 ആംഗിൾസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഈ തന്നിരുന്ന 110 ഡിഗ്രി എന്നുള്ളത് വെച്ചിട്ട് പാരലലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മളിവിടെ നോക്കി, എന്നിട്ട് ഇതിനകത്തു നിന്ന് നമ്മൾ ഓരോ ആംഗിൾസ് കണ്ടുപിടിക്കുക ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് കിടക്കുന്ന പ്രോബ്ലംസ്. ഒത്തിരി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിനെ അപേക്ഷിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എക്സ്ട്രാ ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഉണ്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ സിമ്പിളാണ്, കുറേ ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഒഴിവായിട്ടുണ്ട്. ഇപ്പം കറസ്പോണ്ടിങ് ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ്, പിന്നെ ആംഗിൾസിൻ്റെ പേരുകൾ എഴുതുന്നതൊക്കെ കുറച്ച് കുട്ടികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഒരു ആംഗിൾസിന് പോലും പേരുകളും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഫിഗറിൽ തന്നെ നിങ്ങളതിൻ്റെ ആൻസറുകൾ ചെയ്ത് പോയാലും മതി. പക്ഷേ ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്റർ പാരലലൈൻസിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ചാപ്റ്റർ, എൻ്റെ ചാപ്റ്റർ ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഒരു കാര്യം പോലും വിട്ടുപോയിട്ടില്ല. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോസ് നല്ല ആദ്യം തൊട്ട് മനസ്സിലാക്കി നിങ്ങൾ കാണുക. ടീച്ചർ പറഞ്ഞല്ലോ, നിങ്ങൾ ഡ്രോയിങ്സ് ഇതിനകത്ത് വരയ്ക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ടാബിനകത്ത് വൃത്തിക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ച് മെഷർമെൻറ്റ് കാണിച്ച് തരാൻ പറ്റാതിരുന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ പക്ഷേ ടീച്ചർ പറഞ്ഞ രീതി ഫോളോ ചെയ്ത് നിങ്ങളുടെ ബുക്കിൽ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആൻസറുകൾ കിട്ടും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാനായിട്ടും കൂടെ നിങ്ങൾ മറന്നു പോകരുത്, കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം കുട്ടികൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉറപ്പായിട്ടും ഇത് യൂസ്ഫുൾ ആണ്. അപ്പോൾ അത് നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.